ഓം ശാന്തി. ഞാൻ ഒരു ആത്മാവാണ്, ബിന്ദു സ്വരൂപമാണ്. ബാബ്ദാദയുടെ തൊട്ടു മുൻപിലായി ഇരിക്കുന്നു. എനിക്ക് ബാബ്ദാദയിൽ നിന്നും വളരെ സ്നേഹത്തോടുകൂടിയുള്ള ദൃഷ്ടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ എൻ്റെ മസ്തകത്തിൽ മൂന്ന് തിളക്കമുള്ള വര കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, പരമാത്മാ പാലനയുടെ വര. രണ്ടാമത്തേത്, പരമാത്മാ പഠിത്തത്തിൻ്റെ വര. മൂന്നാമത്തേത്, പരമാത്മാ പ്രാപ്തികളുടെ വര. അത് മുഴുവൻ കൽപ്പത്തിലും കേവലം ഈ സംഗമയുഗത്തിൽ വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് പ്രാപ്തമാകുന്നത്. ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ ഭാഗ്യം പ്രാപ്തമാക്കിയ ഞാൻ ഹയസ്റ്റും ഹോളിസ്റ്റും റിച്ചസ്റ്റുമാണ്. ബാബ്ദാദ എനിക്ക് ചില വിശേഷ സമ്മാനം തരുന്നതിന് വേണ്ടി ബാബ തൻ്റെ കൈ തുറന്ന് കാണിച്ചു. അതിൽ തിളക്കമുള്ള മൂന്ന് വജ്രങ്ങൾ ഞാൻ കണ്ടു. ആ മൂന്ന് വജ്രങ്ങൾ മൂന്ന് ബിന്ദു സ്മൃതി മന്ത്രങ്ങളാണ്. ആത്മാ ബിന്ദു, ബാബ ബിന്ദു, ഡ്രാമ ബിന്ദു. കഴിഞ്ഞത് കഴിഞ്ഞു, ഇപ്പോൾ എല്ലാറ്റിനും ഫുൾ സ്റ്റോപ്പിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമൃതവേളയിലും മുഴുവൻ ദിവസത്തിലെ കാര്യങ്ങളിലും യോഗത്തിലും സേവനത്തിലും രാത്രി ഉറങ്ങുന്നതിന് മുൻപും ഓരോ സമയത്തും ഈ മൂന്ന് ബിന്ദുക്കളുടെ തിലകം മസ്തകത്തിൽ ഞാൻ വയ്ക്കുന്നു. ഈ അവിനാശിയും മായാത്തതുമായ ആത്മീയ തിലകം സദാ തൊടുന്നു. എൻ്റെ ഖജനാവ് ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീവ്ര പുരുഷാർത്ഥി ആത്മാവായ ഞാൻ ബാബ്ദാദയുടെ കണ്ണുകളിലാണ് ഇരിക്കുന്നത്. ബാബയുടെ കൺമണിയാണ് ഞാൻ. എന്നെ ബാബ്ദാദ ഒരു സെക്കൻഡ് പോലും മറക്കുന്നില്ല. എനിക്ക് അളവറ്റ സ്നേഹവും ശക്തിയും നൽകുകയാണ്. ബാബ്ദാദ എൻ്റെയോ മറ്റുള്ളവരുടെയോ ജാതിയോ ധർമ്മമോ നിറമോ സൗന്ദര്യമോ ദേശമോ ഒന്നും നോക്കുന്നില്ല. ഇതുമാത്രമാണ് നോക്കുന്നത്, ഈ കുട്ടി എൻ്റെയാണ്. ഞാനും ബാബയെപ്പോലെ എപ്പോഴും ഓരോ ആത്മാവിനെ പ്രതിയും ഈ പരിധിയില്ലാത്ത ദൃഷ്ടിയും സമദൃഷ്ടിയും ആത്മീയ ദൃഷ്ടിയും വയ്ക്കുന്നു. ഒരാളുടെയും പരിധിയുള്ള കാര്യങ്ങൾ നോക്കുന്നതേയില്ല. ഇപ്പോൾ കാലത്തിൻ്റെ സമയമനുസരിച്ച് ബാബ്ദാദ എൻ്റെ ലക്ഷ്യവും പ്രതിജ്ഞയും ഓർമ്മപ്പെടുത്തി തരികയാണ്.
ബാബയുടെ പ്രേരണയിലൂടെ ഞാൻ എൻ്റെ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ വേഗതയെ അഗ്നിക്ക് സമാനമാക്കിയിരിക്കുകയാണ്. ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ദൃശ്യം എൻ്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അഗ്നിപർവ്വതത്തിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന അഗ്നി അത് മുഴുവൻ പരിസരത്തെയും പരിവർത്തനപ്പെടുത്തുന്നു. ജ്വാലയുടെ പ്രഭാവം അത് വളരെ വളരെ ദൂരെ ദൂരത്തേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇപ്പോൾ എൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ തീവ്രത അഗ്നിപർവ്വതം പോലെയായിരിക്കുകയാണ്. ഈ യോഗമാകുന്ന അഗ്നിപർവ്വതത്തിൽ നിന്നാണ് എൻ്റെ ശക്തികളുടെ ഓർമ്മ ചിഹ്നമായ ശക്തി സ്വരൂപം, മഹാശക്തി സ്വരൂപം, സർവ ശാസ്ത്രധാരി സ്വരൂപത്തിൽ പ്രകടമായിരിക്കുന്നത്. എന്തെല്ലാം കർമ്മക്കണക്കുകളുണ്ടോ മനസ്സിൻ്റെയും സംബന്ധ സമ്പർക്കത്തിൻ്റെയും അതെല്ലാം ഭസ്മമായി കൊണ്ടിരിക്കുകയാണ്. വിശ്വത്തിനിപ്പോൾ എൻ്റെ അഗ്നിജ്വാലാരൂപത്തിലുള്ള തപസ്സിൻ്റെ ആവശ്യമാണ് ഉള്ളത്. എൻ്റെ ജ്വാലാസ്വരൂപത്തിലൂടെ വിശ്വത്തിലെ ഭ്രഷ്ടാചാരത്തിൻ്റെയും അത്യാചാരത്തിൻ്റെയും അഗ്നി സമാപ്തമായിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് സർവാത്മാക്കൾക്കും സഹയോഗം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പരമാത്മാ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശാന്തിയുടെ ശീതളത നൽകിക്കൊണ്ടിരിക്കുകയാണ്. പരിധിയില്ലാത്ത വൈരാഗ്യത്തിൻ്റെ അല പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആത്മാക്കളെ തൻ്റെ ജ്ഞാനത്തിൻ്റെ ശീതളതയിലൂടെ പാപങ്ങളുടെ അഗ്നിയിൽ നിന്നും മുക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിധിയില്ലാത്ത സേവനത്തിൽ ഞാൻ മുഴുകിയിരിക്കുന്നതിൻ്റെ കാരണത്താൽ അനേകം ചെറിയ ചെറിയ കാര്യങ്ങളിൽ സമയം പാഴാക്കിയിരുന്നു. ഓരോ കാര്യത്തിലും ബുദ്ധിമുട്ടിയിരുന്നു, നിരാശപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഒരു പാവക്കളി പോലെ എനിക്ക് അനുഭവമാക്കുകയാണ്. അലസതയുടെയും അശ്രദ്ധയുടെയും കുട്ടിത്തത്തിന് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സ്ഥാനവുമില്ല. ഇപ്പോൾ സമയമനുസരിച്ച് പരിധിയില്ലാത്ത വാനപ്രസ്ഥ അവസ്ഥയുടെ അനുഭവം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബയ്ക്ക് സമാനം എൻ്റെ സമയവും സങ്കല്പവും ഇപ്പോൾ മറ്റുള്ളവർക്കായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ വാച കർമ്മണ ബ്രാഹ്മണ ആത്മാവായിക്കോട്ടെ, സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന ആത്മാവായിക്കോട്ടെ, എല്ലാവർക്കും മാസ്റ്റർ ദാതാവിൻ്റെ രൂപത്തിൽ ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിസ്വാർത്ഥമായി സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും പ്രേമത്തിൻ്റെയും അനുഭവം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങാൻ പോകുമ്പോഴും ബ്രഹ്മബാബയ്ക്ക് സമാനം എന്തെങ്കിലും അനുഭൂതി ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യിപ്പിച്ചു കൊടുക്കുന്നു.
ഒരു സുഗന്ധമുള്ള പുഷ്പം പോലെ. ആര് ചോദിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അളവറ്റ അഖണ്ഡ ദാതാവായി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പരിധിയില്ലാത്ത സേവനത്തിൻ്റെ പ്രത്യക്ഷഫലം എന്നെ സുരക്ഷിതമാക്കി വയ്ക്കുന്നു. ഇപ്പോൾ സെക്കൻഡിൽ ബിന്ദു സ്വരൂപമായി മാറി എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കുകയാണ്. ഇങ്ങനെ മുഴുവൻ ദിവസത്തിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിദേഹിയായി മാറുന്നതിൻ്റെ അഭ്യാസം ചെയ്ത് ബാബയുടെ സ്നേഹത്തിൽ ലയിക്കുകയാണ്. ഓം ശാന്തി.